പ്രതീക്ഷയുടെ സഹോദരൻ പ്രണവിൻ്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. വിവാഹച്ചടങ്ങിൽ എല്ലാം ഓടി നടന്ന് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചതും ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. കല്യാണപ്പന്തലിൽ നവവധുവിനേക്കാൾ സുന്ദരിയായി നിന്നത് സഹോദരൻ്റെ പെങ്ങൾ പ്രതീക്ഷ തന്നെയാണ്. മുംബൈയിൽ വെച്ചായിരുന്നു ഈ താലികെട്ടൊക്കെ നടന്നത്. അധികം ആരെയും അറിയിക്കാത്ത ഒരു വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു ഇത്. പ്രതീക്ഷയുടെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത്. കുടുംബക്കാരെയും അധികം ക്ഷണിച്ചിട്ടില്ല. വളരെ ലളിതമായി ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്ന വിവാഹം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അധികം താരങ്ങളൊന്നും സീരിയലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലായിരുന്നു. ഇവരൊക്കെ തന്നെയും തിരുവനന്തപുരത്തോ മറ്റെവിടെയെങ്കിലും വെച്ചോ ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. മുംബൈയിൽ വെച്ചൊരു ആഡംബര വിവാഹം തന്നെയാണ് പ്രതീക്ഷ സഹോദരന് വേണ്ടി ഒരുക്കിയത്. സഹോദരൻ്റെ ഭാര്യ അവിടെ നിന്നാണോ എന്ന് സംശയമാണ് പ്രേക്ഷകർക്കുള്ളത്. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ ഉണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു. അതുകൊണ്ടായിരിക്കണം വിവാഹം അവിടെ വെച്ച് നടന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും എപ്പോഴും പ്രതീക്ഷയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ സഹോദരൻ പ്രണവ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. അതിൻ്റെ തിരക്കിൽ തന്നെയായിരുന്നു ഇത്രയും നാളും പ്രതീക്ഷ. തൻ്റെ സഹോദരന് നല്ലൊരു വധുവിനെ ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു പ്രതീക്ഷയും. അതുപോലെ തന്നെ ലഭിച്ചു എന്നാണ് പ്രതീക്ഷ പറയുന്നത്. ഞങ്ങൾ ഒരുപാട് തേടി കണ്ടുപിടിച്ചതാണ്, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ഇതൊരിക്കലും തെറ്റായി മാറില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതീക്ഷ പറയുന്നു. ഈ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മിനിസ്ട്രീം പ്രേക്ഷകരുടെ ഇഷ്ടതാരം തന്നെയാണ് പ്രതീക്ഷ. ഏഷ്യാറ്റിൽ സംപ്രേഷണം ചെയ്ത അമ്മ എന്ന പരമ്പരയിലൂടെ പ്രതീക്ഷ മിനിസ്ക്രീനിലേക്ക് എത്തി. നെഗറ്റീവ് കഥാപാത്രമായിരുന്നുവെങ്കിലും മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു നടിക്ക് ലഭിച്ചിരുന്നത്. ഏഷ്യാനെറ്റിൻ്റെ തന്നെ കസ്തൂരിമാൻ എന്ന സീരിയലിലും പ്രതീക്ഷ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ മൗനരാഗത്തിൽ താരം അഭിനയിക്കുന്നുണ്ട്. സരയു എന്ന വില്ലത്തി കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ താരം അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത്. എപ്പോഴും വില്ലൻസി കഥാപാത്രത്തിലൂടെയാണ് കൂടുതലും താരം പ്രത്യക്ഷപ്പെടാറുള്ളത് എന്ന് പറയാം. കുറച്ച് നാളുകൾക്ക് മുൻപ് നടൻ ബാലയും പ്രതീക്ഷയും വിവാഹിതരാകുന്നു എന്ന തരത്തിൽ ഗോസിപ്പ് വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതിനെ പുറന്തള്ളിക്കൊണ്ട് പ്രതീക്ഷയും ബാലയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പല അഭിമുഖങ്ങളിലെത്തിയപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരമുണ്ടായിരുന്നു. ഗായകൻ എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന ഷോയിൽ ഒരിക്കൽ പ്രതീക്ഷയും സഹതാരമായ കല്യാൺ ഖന്നയും എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു ബാലയുമായുള്ള വിവാഹത്തെക്കുറിച്ച്. പരിപാടിയിൽ താരങ്ങളുടെ ഇഷ്ടപ്പെട്ട നടനെക്കുറിച്ചും നടിയെക്കുറിച്ചും അവതാരകനായ എം ജി ശ്രീകുമാർ ചോദിച്ചു വരികയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തത്. ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയെന്ന് പറയാം. പരിപാടിയിൽ താരങ്ങളുടെ ഇഷ്ടതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് ഈ പ്രശ്നം ഇവിടെ ഉദിക്കുന്നത്. മൊയ്തീൻ ഇറങ്ങിയപ്പോൾ മുതൽ പാർവതിയാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നാണ് ഇതിലെ നടൻ കൂട്ടിച്ചേർത്തത്. അഭിനയിക്കുമ്പോൾ സൗന്ദര്യത്തെക്കാളും ആക്ടിംഗ് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് പാർവതിയെന്നും ഉള്ളിൽ നിന്നാണ് പാർവതി അഭിനയിക്കുന്നതെന്നുമാണ് അന്ന് പറഞ്ഞത്. പ്രതീക്ഷയുടെ ഊഴത്തിൽ പറഞ്ഞുകൊണ്ടാണ് പഴയ സംഭവം കൂടി നടി ആവർത്തിക്കുന്നത്. ഒരു പരിപാടിയിൽ ഇതുപോലൊരു ചോദ്യം അവതാരക ചോദിച്ചപ്പോൾ നടൻ ബാല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടു എന്നൊക്കെ താരം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിലൂടെ തന്നെ പ്രതീക്ഷ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചും തുറന്നു പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.